24 റൗണ്ടപ്പ് ആയി നമുക്കൊപ്പം ചേരുന്നു ടി കെ റീജിത്. ഗുഡ് ഈവനിംഗ്. ഓവർ ടു യു ഫോർ 24 റൗണ്ടപ്പ്. താങ്ക് യു എസ് കെ. നോക്കാം റൗണ്ടപ്പ്. കെ എസ് എഫിലെ വിജിലൻസ് റെയ്ഡിൽ സർക്കാരിന് കടുത്ത അതൃപ്തി. വിജിലൻസിനോട് ഏറ്റുമുട്ടാനുറച്ച് ധനവകുപ്പ്. പരിശോധന നടന്ന ബ്രാഞ്ചുകളുടെ വിവരങ്ങൾ തേടി. ആഭ്യന്തര ഓഡിറ്റിംഗ് നടത്താനും തീരുമാനം. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വിജിലൻസിനില്ലെന്ന് ധനമന്ത്രി. വിജിലൻസിന്റെ വീഴ്ച സർക്കാർ പരിശോധിക്കുമെന്ന് തോമസ് ഐസക്. റെയ്ഡിൽ സിപിഐഎമ്മിനും കടുത്ത എതിർപ്പ്. വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. പരിശോധനയുടെ വിശദാംശങ്ങൾ ജനങ്ങളെ അറിയിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. റെയ്ഡ് സിപിഐഎമ്മിലെ കലാപത്തിന്റെ ഭാഗമെന്ന് കെപിസിസി അധ്യക്ഷൻ. ധനമന്ത്രി വിജിലൻസിനെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ബിജെപി. സോളാർ കേസിലെ പുതിയ വെളിപ്പെടുത്തലിൽ കോൺഗ്രസിൽ ഭിന്നത. അന്വേഷണം ആവശ്യപ്പെട്ട് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അന്വേഷണം ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വീണ്ടും അന്വേഷണം നടക്കുന്നത് LDFന് സഹായകമാകുമെന്ന് വിലയിരുത്തൽ. കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്ത്. ശരണ്യ മനോജിന്റെ വെളിപ്പെടുത്തൽ ഉമ്മൻചാണ്ടിക്ക് ആശ്വാസമെന്നും കണക്കുകൂട്ടൽ. പുനരന്വേഷണ ആവശ്യത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉറച്ചുനിന്നാൽ കോൺഗ്രസ് നേതൃനിരയിൽ പ്രതിസന്ധി രൂക്ഷമാകും. പരാതിക്കാരിയുടെ മൊഴിയാണ് പ്രധാനമെന്ന് സിപിഐഎം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചൊവ്വാഴ്ചയോടെ തീവ്രമാകും. ബുധനാഴ്ച ഇടുക്കി ജില്ലയിൽ റെഡ് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. തെക്കൻ കേരളത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കും. നാളെ അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് മത്സ്യബന്ധനം പൂർണ്ണമായി വിലക്കി. നിലവിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ളവർ നാളെ അർദ്ധരാത്രിയോടെ അടുത്തുള്ള സുരക്ഷിത തീരങ്ങളിലെത്താനും നിർദ്ദേശം. ആവശ്യമെങ്കിൽ ബുധനാഴ്ചയോടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഡൽഹി ഹരിയാന അതിർത്തിയെ തുടർച്ചയായ 4ാം ദിവസവും സ്തംഭിപ്പിച്ച് കർഷക സമരം. നിർദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സമരം മാറ്റിയാൽ ഉടൻ ചർച്ചയാകാമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കർഷകർ തള്ളി. ചർച്ചയ്ക്കായി സമരവേദിയിലെത്തണമെന്ന് പ്രതിഷേധക്കാർ. അമിത്ഷാ അഹങ്കാരം ഉപേക്ഷിക്കണമെന്നും ആവശ്യം. ദേശീയ തലസ്ഥാന നഗരിയുടെ 4 പാടും വളഞ്ഞ് സമരം തുടരാൻ തീരുമാനം. കർഷക സമരത്തിനെതിരെ വീണ്ടും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സമരം ചെയ്യുന്നത് കർഷകരല്ലെന്നും കലാപം ഉണ്ടാക്കുന്നത് ഇടനിലക്കാരെന്നും ആരോപണം. പുതിയ കാർഷിക നിയമം കർഷക വിരുദ്ധമെന്ന നിലപാട് തള്ളി പ്രധാനമന്ത്രി. രാജ്യത്തെ കർഷകന്റെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതാണെന്ന് വിശദീകരണം. പുതിയ നിയമം കാർഷിക മേഖലയുടെ മുഖച്ഛായ മാറ്റുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. രാജ്യത്ത് ഇന്ധനവില കുതിക്കുന്നു. 9 ദിവസത്തിനിടെ വില കൂടിയത് 8 തവണ. പെട്രോളിന് 1 രൂപ 12 പൈസയും ഡീസലിന് 1 രൂപ 80 പൈസയും വർദ്ധിപ്പിച്ചു. വില ഉയരാൻ കാരണം രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റമെന്ന് എണ്ണക്കമ്പനികൾ. കോവിഡ് വാക്സിന്റെ വരവ് ഇന്ധനവില വീണ്ടും ഉയർത്തുമെന്ന് വിലയിരുത്തൽ. കൊച്ചിയിൽ 1 ലിറ്റർ പെട്രോളിന് 82 രൂപ 38 പൈസയും ഡീസലിന് 76 രൂപ 18 പൈസയും. വില വർധനവിനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ. സംസ്ഥാനത്ത് കോവിഡ് ആശങ്ക അകലുന്നില്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11% മുകളിലെത്തി. പുതുതായി പരിശോധിച്ചത് 49,775 സാമ്പിളുകൾ. 5,643 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. 27 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 2,223. 5,861 രോഗമുക്തർ. 4,951 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 34 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി വൈറസ് ബാധ. എറണാകുളം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഇ സി ബാബുക്കുട്ടിയുടെ മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. അനുശോചനം അറിയിച്ച് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. രോഗലക്ഷണം ഉണ്ടോയെന്ന് ഓരോ ദിവസവും പരിശോധിക്കണം. ലക്ഷണങ്ങൾ കണ്ടാൽ ആന്റിജൻ പരിശോധന നിർബന്ധം. കളക്ട്രേറ്റുകളിൽ പരിശോധനാ സംവിധാനം ഉറപ്പാക്കാൻ നിർദ്ദേശം. നിരീക്ഷണത്തിൽ കഴിയുന്ന ജീവനക്കാർ കോവിഡ് പരിശോധന നടത്തിയ ശേഷമേ ഡ്യൂട്ടിക്കെത്താവൂ എന്നും മാർഗനിർദ്ദേശം. രാജ്യത്ത് 41,810 പുതിയ കോവിഡ് കേസുകളും 496 മരണവും. 42,298 പേർക്ക് രോഗമുക്തി. വാക്സിൻ വിതരണം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ട് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ആദ്യഘട്ടത്തിൽ കുട്ടികൾക്കും വൃദ്ധർക്കും കോവിഡ് വാക്സിൻ നൽകില്ല. 18-നും 65-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഉടൻ ഡോസ് നൽകും. 2 ആഴ്ചയ്ക്കകം വാക്സിൻ ഉപയോഗിച്ച് തുടങ്ങാമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. വാക്സിൻ വിതരണത്തിന് സർക്കാർ ഉടൻ അനുമതി നൽകും. പുതുവർഷത്തിന് മുമ്പ് വാക്സിൻ വിപണിയിലെത്തും. രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രജനി മക്കൾ മന്ത്രത്തിന്റെ യോഗം നാളെ രാവിലെ 10 മണിക്ക് ചെന്നൈ കോടമ്പക്കത്തെ കല്യാണ മണ്ഡപത്തിലാണ് യോഗം. രജനി മക്കൾ മന്ത്രത്തിന്റെ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കും. പാർട്ടി രൂപീകരണം സംബന്ധിച്ച് നേതാക്കളോട് രജനീകാന്ത് നേരിട്ട് അഭിപ്രായം തേടും. യോഗശേഷം അന്തിമ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് സൂചന.
ഫുട്ബോൾ ഇതിഹാസം ഡിഗോ മറഡോണയുടെ മരണത്തിൽ അന്വേഷണം. മറഡോണയുടെ കുടുംബ ഡോക്ടറുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും പോലീസിന്റെ പരിശോധന. ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. താരത്തിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മറഡോണയുടെ അഭിഭാഷകൻ. മറഡോണയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ മനഃപൂർവ്വം കാലതാമസമുണ്ടാക്കിയെന്ന് ആക്ഷേപം. മറഡോണയുടെ ഡോക്ടർക്കെതിരെ കേസെടുത്തതായും അർജന്റീനൻ മാധ്യമങ്ങൾ.